ഈ വിലാപ്പുറം മുഴുവനും വേദനയുള്ളവരെ കർത്താവ് ഇവിടെ വെച്ച് സൗഖ്യമാക്കാൻ പോവുകയാണ്. ചിലരുടെ വിലാപ്പുറത്ത് നീരുണ്ട്, ചിലർക്ക് ഒരു സൈഡ് തിരിഞ്ഞ് കിടക്കാൻ പറ്റത്തില്ല, ചിലർ നടക്കുമ്പോൾ തന്നെ ആ ചെറിയൊരു ഒരു വളവ് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എല്ലാവരുടെ മേലും യേശുവിൻ്റെ സൗഖ്യം വ്യാപരിക്കും. ഇപ്പോൾ നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. Glory to God. ആ രോഗബന്ധനം പൂർണ്ണമായി മാറാൻ തുടങ്ങണം, അത് വ്യാപരിച്ചു തുടങ്ങി. യെസ്, ഫയർ ഫയർ ഫയർ, ഹാ ഫയർ, യെസ്, ദൈവിക ശക്തി ഇതാ ഇവിടെ വ്യാപരിക്കുകയാണ്. പൈശാചിക ശക്തികൾ അലറി കരഞ്ഞ് നീ ഇട്ട രോഗങ്ങൾ എല്ലാം എടുത്ത് വയ്ക്കോ, ഇട്ട രോഗങ്ങൾ എല്ലാം എടുത്ത് വയ്ക്കോ. യെസ് ആമേൻ. പരിശോധിച്ചപ്പോൾ സൗഖ്യമുണ്ടെന്നുള്ളവർ ഒന്ന് കൈയുയർത്തുക. സൗഖ്യമായവർ, ഇപ്പോൾ പ്രാർത്ഥനാ സമയത്ത് സൗഖ്യം കിട്ടിയവർ. പ്രൈസ് ദ ലോർഡ്. തനിക്ക് രണ്ട് ഭാഗത്തുള്ള വാരിയലിൽ ഭയങ്കര വേദനയും ചരിഞ്ഞു കിടക്കാൻ കഴിയത്തില്ല, അങ്ങനെയുള്ള ഒരവസ്ഥയിലായിരുന്നു. പ്രത്യേകിച്ച് പറയുന്നത് അവിടെ ഒരു മുഴയും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ വലിയ പ്രയാസത്തോടു കൂടിയാണ് വന്നത്. എന്നാൽ പ്രാർത്ഥിച്ചപ്പോൾ താൻ അറിയാതെ ഒരു ദൈവശക്തി തൻ്റെ മേൽ വ്യാപരിച്ചു. ഇവ രണ്ട് വാരിയലിലെ രോഗവും ആ വേദനയും അപ്രത്യക്ഷമായി പോയി. അതോടൊപ്പം ആ മുഴയും അവിടെ കാണാനില്ല, പൂർണ്ണമായിട്ട് കർത്താവ് സൗഖ്യമാക്കി. കിളിമാനൂരെന്ന് ബ്രദർ ആദ്യമായിട്ടാണ് ഇന്ന് വന്നത്. ആദ്യമായി വന്നപ്പോൾ കർത്താവ് കൊടുത്ത ഗിഫ്റ്റ് ഒരു മുഴ ഇവിടെ വെച്ചു. നേരത്തെ ചോദിച്ച സമയത്തിൽ തന്നെ അദ്ദേഹത്തിന് മുഴ ഉണ്ടായിരുന്നു എന്ന്. പക്ഷേ അത്ര മുഴയും മാറ്റി, അതോടനുബന്ധിച്ച് ആമീൻ വാരിയലിൻ്റെ വേദനയും മാറ്റി. നമ്മുടെ കർത്താവ് വിശ്വസ്തനായ ദൈവമാണ്. എല്ലാവരും വെറുതെ ഇരിക്കുന്ന കൈയടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യാം. താങ്ക് യു ജീസസ്. ഒരനുഗ്രഹം കൂടെ നിന്റെ മേൽ വ്യാപരിക്കുകയാണ് ഇപ്പോൾ. എല്ലാ തടസ്സങ്ങളെ മാറ്റുന്ന പരിശുദ്ധാത്മാവിന്റെ മഹത്വമേറി അഭിഷേക പകർച്ച ഇപ്പോൾ. പക്ഷെ ഇതൊരു അത്ഭുത സാക്ഷിയാണ്. ഈ അപ്പച്ചന് ഏകദേശം 65 വയസ്സോളം പ്രായമുണ്ട്. താൻ ഒരു റബ്ബർ തൈ പിടിച്ചു കെട്ടിയ സമയത്ത് തെന്നി താഴെ വീണിട്ട് വലത്തെ ഷോൾഡർ തറയിൽ ചെന്ന് ഇടിച്ചതിൻ്റെ ഫലമായിട്ട് കരമൊന്നും ഉയർത്താൻ ഒക്കത്തില്ല, അതിനുശേഷം ജോലികൾ ചെയ്യാൻ ഒക്കത്തില്ല. പക്ഷേ ഈ തോഴയിലുണ്ടായ ആ വീഴ്ചയുടെ ഫലമായിട്ട് തൻ്റെ നടുവിനെയും ബാധിച്ചു. തനിക്ക് കുനിഞ്ഞുവൊന്നും ചെയ്യാൻ ഒക്കത്തില്ലായിരുന്നു വീണപ്പോഴുണ്ടായത്. എന്നാൽ ഇന്ന് ഇപ്പോഴിവിടെ മുൻപിൽ വന്ന് പ്രാർത്ഥിച്ച സമയത്ത് ഒരു ദൈവത്തിൻ്റെ ശക്തി തൻ്റെ അപ്പച്ചനെ സ്പർശിച്ചു. അതോടുകൂടെ തൻ്റെ ഇര രണ്ട് കരങ്ങളും നന്നായിട്ട് ഉയർത്തുവാൻ കഴിയുന്നുണ്ട്. അതോടൊപ്പം കുനിഞ്ഞ് പരിശോധിച്ചു, തൻ്റെ നടുവിൻ്റെ വേദനകളെല്ലാം മാറി. കർത്താവ് അത്ഭുത സൗഖ്യം കൊടുത്തിരിക്കുകയാണ്. ഈ അപ്പച്ചനെ കർത്താവ് സൗഖ്യമാക്കി. ആമേൻ. ഒരു വൈദ്യൻ്റെ അടുക്കലും പോകേണ്ടതായിട്ട് വന്നില്ല, സ്തോത്രം. ഒരു മെഡിസിനും കഴിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. പ്രൈസ് കോൾ. ഈ ഒരു ചെറിയ അസുഖം മതി ഒരു മനുഷ്യനെ മുഴുവനും കഷ്ടപ്പെടുത്താനും പ്രയാസപ്പെടുത്താനും. പ്രൈസ് ദി ലോർഡ്. ഓക്കെ, താങ്ക് യു ജീസസ്. ബ്രദർ, ഈ സിസ്റ്ററിന്റെ പേര് സുശീല എന്നാണ്. ഇവർക്ക് 7 വർഷം കൊണ്ട് നടുവേദന ഉണ്ടായിരുന്നു. ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു തീ വന്ന് ഇവരുടെ നെഞ്ചിൽ വീഴുന്ന പോലെ തോന്നി. ഇവർക്ക് ഇപ്പൊ പൂർണ്ണമായിട്ട് സൗഖ്യമായി. കൈയടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഗ്ലോറി ശബല ഭൗതികാരക നശാന. ബ്രദർ, ഈ സിസ്റ്റർ പേര് അജിത എന്നാണ്. 5 വർഷം കൊണ്ട് കുറുക്ക് വേദന, പക്ഷെ ഇവിടെ വരുന്നവരെ ഉണ്ടായിരുന്നു. ഇപ്പൊ പ്രാർത്ഥന സമയത്ത് ഒരു തണുപ്പ് ഫീൽ ചെയ്തു. ഇപ്പൊ അത് പൂർണ്ണമായി വിട്ടുമാറി, പൂർണ്ണമായി മാറി. കൈയടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യാം. ശാന്താര ഹൗഡിബികന സന്ധനാരവ. ബ്രദറിന്റെ പേര് സുരേഷ് എന്നാണ്. ബ്രദറിന്റെ ഒരു അത്ഭുത സാക്ഷിയാണ് നമ്മുടെ മുമ്പ് പറയാൻ നിൽക്കുന്നത്. തനിക്ക് കഴിഞ്ഞ 10 വർഷമായിട്ട് ഭയങ്കരമായ തലവേദന ഉണ്ട്. 10 വർഷം തുടർന്ന് നിലനിൽക്കുന്ന ഒരു രോഗമായിരുന്നു. പക്ഷെ തലവേദന വന്നു കഴിഞ്ഞാൽ തനിക്ക് അത് ഛർദ്ദിച്ച് കളഞ്ഞാൽ മാത്രമേ അതിൽ നിന്ന് വിടുതൽ ഉണ്ടാകത്തുള്ളൂ. അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകൾ എപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ആരാധനയ്ക്ക് സമയം ഇപ്പോൾ കർത്താവ് തന്ന വലിയ സൗഖ്യത്തെ തനിക്ക് മനസ്സിലാക്കി. തനിക്കിപ്പോൾ പൂർണ്ണമായിട്ടുള്ള വിടുതലുണ്ട്. ഞാൻ ചോദിച്ചു എങ്ങനെ അത് മനസ്സിലായെന്ന് ചോദിച്ചപ്പോൾ തനിക്ക് പോലും അറിയത്തില്ല, തൻ്റെ തലയിൽ വലിയൊരു തണുപ്പ് വ്യാപരിച്ചു. അതോടുകൂടെ തൻ്റെ ശരീരത്തിലുള്ള ആ വേദനയും ആ ഭാരവും ക്ലേശം എല്ലാം മാറിപ്പോയി. 10 വർഷം കൊണ്ടുണ്ടല്ലേ? 10 വർഷം കൊണ്ടുണ്ട്. വരുമ്പോ ഛർദിക്കോ? വരുമ്പോഴേ ഗുളിക കഴിച്ചാലും മാറൂല, ഛർദിച്ചതിന് ശേഷം മാറും. ഗുളിക കഴിച്ചാലും ഈ ഗുളിയൊക്കെ ഒരുപാട് ആശുപത്രിയിലൊക്കെ പോയി. ആശുപത്രിയിലൊക്കെ പോയി എന്നിട്ടും മാറ്റമില്ല. ഓക്കെ, ഇപ്പൊ പ്രാർത്ഥനാ സമയത്തിൽ ദൈവം സാന്നിധ്യം വന്നു അല്ലേ? ഓക്കെ, കൈയടിച്ച് കർത്താവിനെ നന്ദി പറയാം. യേശുവിൻ്റെ നാമത്തിൽ ദൈവം 10 വർഷം കൊണ്ട് സൗഖ്യം കൊടുത്തു. ഈ പ്ലാറ്റ്ഫോമിൽ വെച്ച് ഒരിക്കൽ കൂടി ഒരു അനുഗ്രഹം. കർത്താവിൻ്റെ പരിശുദ്ധനാമം മഹിമപ്പെടുമാറാകട്ടെ. അനുഗ്രഹമേറിയ നല്ലൊരു ദിവസം കൂടെ നിങ്ങളോടൊപ്പമായിരിക്കുവാൻ കഴിഞ്ഞതിൽ ഞാൻ അതിയായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ ശാലോമിൻ്റെ ടെലിവിഷൻ പ്രോഗ്രാം നിങ്ങൾ കാണുന്നു,
അതോടൊപ്പം ഞങ്ങളെ ഉത്സാഹിപ്പിക്കുന്നു, പ്രോത്സാഹിപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആ നല്ല സ്നേഹത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഇനി നിങ്ങളുടെ വേണ്ടപ്പെട്ടവരും നിങ്ങളുടെ സുഹൃത്തുക്കളും ഒക്കെ ആയിട്ടുള്ളവരോട് ഈ പ്രവർത്തനത്തെക്കുറിച്ച് ഞങ്ങൾ പറയണം. അതോടനുബന്ധിച്ച് കണ്ട് കേട്ട് അനുഗ്രഹം പ്രാപിക്കണമെന്ന് ഞാൻ ഉറപ്പിക്കുകയാണ്. ഇന്ന് നമ്മളൊരു പുതിയൊരു അനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന ദിവസം, ഇന്ന് നമ്മളൊരു പുതിയ അനുഗ്രഹം പ്രാപിക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി നിങ്ങളെല്ലാവരും ആയിരിക്കണം. നമുക്കറിയാം, സംഭവബഹുലമായ ലോകത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് മനുഷ്യർ. എൻ്റെ പ്രശ്നം ഞാൻ ആരോട് പറയട്ടെ, എൻ്റെ ദുഃഖം ഞാൻ ആരോട് പറയട്ടെ, ആരുടെ അടുക്കൽ പോയാൽ എനിക്ക് ഒരാശ്വാസം ലഭിക്കും എന്ന് പലരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എൻ്റെ കർത്താവിൻ്റെ വചനം, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയും നിങ്ങളെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ദൈവമാണെന്ന് പഠിപ്പിക്കുമ്പോൾ, ആകയാൽ ഇന്ന് വിശ്വാസത്തോടെ, ദാഹത്തോടെ, നല്ല മനസ്സോടുകൂടി പ്രത്യേകാൽ ഈ ശുശ്രൂഷ നിങ്ങൾ അനുഭവിക്കുക. വിശ്വസിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കൊന്നൊരു പുതിയ സന്ദേശം കേൾക്കാം. ദൈവം നമ്മെ സമൃദ്ധിയെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. മാനസാന്തരപ്പെട്ടവരെ മാത്രമല്ല യേശു സൗഖ്യമാക്കിയത്. ആരോടും ചോദിച്ചില്ല, പുള്ളേ നീ മാനസാന്തരപ്പെട്ടോടാ, നിന്നെ ഞാനൊന്ന് സൗഖ്യമാക്കട്ടെ. അപ്പം അങ്ങനെ നീ ചോദിച്ചില്ല, വിശ്വസിക്കുന്നു എന്നാണ് ചോദിച്ചത്. നിനക്ക് വിശ്വാസമാണോ? മോനെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. അങ്ങനെ ആരോടും അമ്മയും കർത്താവ് ചോദിച്ചില്ല, നീ ഏത് പള്ളിക്കാരനാ, അല്ലെങ്കിൽ നീ ഇന്നലെ വരെ നിന്റെ വിശ്വാസം എന്നായിരുന്നു, ഇതൊന്നും കർത്താവിന് വിഷയമല്ല. ഇപ്പോ നിനക്ക് വിശ്വാസമുണ്ടോ? ഇപ്പോ നിന്റെ രോഗത്തെ മാറ്റുവാൻ എനിക്ക് കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നുവോ? നിന്റെ പ്രശ്നത്തെ മാറ്റുവാൻ കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നുവോ? എങ്കിൽ ഇപ്പോൾ നിന്റെ മേലൊരു വിടുതൽ. അന്ന് പറഞ്ഞ യേശുവിൻ്റെ, അന്ന് പറഞ്ഞ കർത്താവിൻ്റെ സ്നേഹം ഇന്ന് ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ നിരത്തി വയ്ക്കുകയാണ്. നിങ്ങളും വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഇപ്പോൾ നിനക്ക് ക്രിസ്തു യേശുവിൻ്റെ അടുക്കൽ വരാൻ മനസ്സുണ്ടോ? നിനക്ക് യേശുവിൽ വിശ്വസിക്കുവാൻ മനസ്സുണ്ടോ? യേശുവിൻ്റെ സകല പ്രശ്നത്തെയും മാറ്റി നിങ്ങൾ വീണ്ടെടുക്കും, വിടുവിക്കും. പക്ഷെ കർത്താവ് നമുക്ക് വേണ്ടിയിട്ട് അത്ഭുതം ചെയ്യുന്നതിൻ്റെ പിന്നിലൊരു ഉദ്ദേശമുണ്ട്. ഇന്നലെ വരെ നമ്മളെ ഏത് വിധത്തിലോ ജീവിച്ചു, എങ്ങനെയൊക്കെയോ ജീവിച്ചു, ഏതൊക്കെയോ മേഖലയിലൂടെ സഞ്ചരിച്ചു. പക്ഷെ ഇന്ന് നമ്മെ സൗഖ്യമാക്കുന്നത്, ഇന്ന് നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്ന് ദൈവം നമ്മെ വിടുവിക്കുന്നതിൻ്റെ പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ഇനി നീ പാപം ചെയ്യരുത്, ഇനി നീ പഴയ വഴിയിലൂടെ സഞ്ചരിക്കരുത്, ഇനി നീ പഴയ വ്യക്തിയായി ജീവിക്കരുത്. നിനക്കൊരു പുതിയതായി തീരുവാൻ നിനക്ക് കഴിയുമെങ്കിൽ, ഒരു പുതിയ വ്യക്തിയായി നിനക്ക് സമർപ്പിക്കുവാനും കഴിയുമെങ്കിൽ, പുതിയൊരു വ്യക്തിയായി നിനക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയപ്പെടുമെങ്കിൽ, എന്റെ യേശു നല്ലവനാ, എന്റെ ദൈവം നല്ലവനാ. അപ്പോ ഇന്നലെ വരെ നാം ചെയ്തു കൂട്ടിയത് പ്രശ്നമല്ല, പരിശുദ്ധാത്മാവ് ചില വ്യക്തികളോട് ഇടപെട്ടുകൊണ്ടിരിക്കുക. ഇന്നു മുതൽ നിന്റെ പ്രശ്നത്തെ കർത്താവ് മാറ്റാൻ തുടങ്ങുമ്പോൾ, ഇന്നു മുതൽ നിന്റെ വിഷയത്തിന്റെ മേൽ വിടുതലയിക്കാൻ തുടങ്ങുന്ന സമയത്തിന്, അവൻ പഴയ പാത നിനക്ക് വേണ്ട, പഴയ വഴികൾ നിന്റെ ജീവിതത്തിൽ വേണ്ട, നീ ഒരു പുതിയ വ്യക്തിയായി തീരണം. നീ ഒരു പുതിയ വ്യക്തിയായി വേർതിരിക്കപ്പെടുവാൻ മറക്കരുത്. ദൈവം നമ്മിൽ നിന്നത് ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ പ്രശ്നങ്ങളുടെ മുമ്പിൽ നിങ്ങൾ നിന്നിട്ട് പറയും, ഇത് വലിയ വിഷയമാണ്, വലിയ പ്രശ്നമാണ് എന്നുള്ളത്. പക്ഷേ ക്രിസ്തു അതിനേക്കാളും വലിയവനാണ്. അതിനേക്കാളും വലിയവനായിരിക്കപ്പെടുന്ന കർത്താവ് ശക്തനാണ്. മല്ലനായ ഗോലിയാത്ത്, ബൈബിൾ അറിയാവുന്നവർക്കറിയാം, മല്ലനായ ഗോലിയാത്തിനെ കുറിച്ച് നോക്കുന്ന സമയത്തിൽ ഒരിക്കലും ഒരു മനുഷ്യനും അവൻ്റെ മുമ്പിൽ നിവർന്ന് നിൽക്കുക ഇല്ല. അവൻ്റെ മുമ്പിൽ നിവർന്ന് നിൽക്കുകയില്ല, അത്രത്തോളം വലിയ മനുഷ്യനായി, അത്രത്തോളം പൊക്കമുള്ള ആളായിരുന്നു. അങ്ങനെ ഒരു രാക്ഷസനായിരുന്നു ഗോലിയാത്ത്. ആ രാജ്യത്തിൻ്റെ രാജാവ് അവനെ ഭയന്നിരിക്കുകയാണ്. കാരണം ആ രാജ്യം ഒന്നടങ്കം നിന്നിട്ടും ഈ രാക്ഷസനെ വകവരുത്തുവാൻ കഴിയുന്നില്ല. അവിടെ യുദ്ധതന്ത്രജ്ഞന്മാരും യുദ്ധത്തിൽ നല്ല ഒന്നാം തരം പോരാളികളും ഒക്കെ ഉണ്ട്. ഇവർക്കാർക്കും തന്നെ ഇവനോട് പടവെട്ടി ജയിക്കുവാൻ കഴിയുന്നില്ല. പ്രത്യേകിച്ച് ഈശായി ഗോത്രത്തിനകത്തുള്ള ദാവീദിൻ്റെ ചേട്ടന്മാർ മുഴുവനും പട്ടാളത്തിലാണ്. ഈ പട്ടാളക്കാരെല്ലാവരും കൂടെ നിരന്ന് നിന്നിട്ടും അവിടുത്തെ സൈന്യാധിപനും രാജാവും ഒക്കെ നിന്നിട്ടും ഇവനൊരു കാലെടുത്ത് ഇങ്ങോട്ട് വയ്ക്കുന്ന സമയത്ത് രാജാവും പരിവാരങ്ങളും അതോടനുബന്ധിച്ച് പടയാളികളും പുറകിലേക്ക് പോകും. വീണ്ടും അവൻ ഒരു കാലെടുത്ത് വയ്ക്കുന്ന സമയത്ത് വീണ്ടും അമേൻ എല്ലാവരും പുറകിലേക്ക്. അങ്ങനെ
ചില ദിവസങ്ങളായി അവൻ വെല്ലുവിളിക്കുകയാണ്. തൻ്റെ അടുക്കൽ ആർക്ക് വരാൻ കഴിയും? അങ്ങനെ രാജ്യം ഒന്നടങ്കം കണ്ണുനീരിൽ, രാജ്യം ഒന്നടങ്കം കഷ്ടത്തിൽ, രാജ്യം ഒന്നടങ്കം പ്രയാസത്തിൻ്റെ മധ്യത്തിലേക്കായിരുന്നപ്പോൾ ദേ ഒരു കൊച്ചു പയ്യൻ, ഒരു മോൻ, അവനെങ്ങനെ പോവുക? അവൻ്റെ പേര് ദാവീദെന്നാണ്. വീട്ടിലെ അമ്മച്ചിയാർ പറഞ്ഞു, എടാ മോനെ നീ ഏലാ താഴ്വരെ വന്ന് പോയിട്ട് വാടാ. എന്നാ അമ്മച്ചി കാരണം? എടാ നിൻ്റെ ചേട്ടന്മാർ യുദ്ധക്കളത്തിലാണ്, പിള്ളേർ വല്ലതും കഴിച്ചോ ഇല്ലയോ എന്നൊക്കെ നിനക്കൊരു ചിന്തയുണ്ടോ? ഞാനിതാ കുറച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുക, ഒക്കെ കൊണ്ടങ്ങൊന്ന് പോയി കൊടുത്തേച്ചു വാ. സ്തോത്രം. കുറച്ച് മലരും കുറച്ച് വെണ്ണയും ഒക്കെ അമ്മ എടുത്ത് നന്നായിട്ട് പാക്ക് ചെയ്ത് സ്തോത്രം ഈ കൊച്ചുമോൻ്റെ കയ്യിൽ കൊടുത്തു. അങ്ങനെ ചേട്ടന്മാർക്ക് ഭക്ഷണവും കൊണ്ട് ഇതാ യുദ്ധക്കളത്തിലേക്ക് പോവുകയാണ്. ദാവീദ് കൊച്ചു മനുഷ്യൻ, ഒരു ചെറിയ പയ്യൻ, അവനിങ്ങനെ നടന്ന് 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 പോയപ്പോൾ അവൻ്റെ കാതുകളിലേക്കൊരു ശബ്ദം ഇങ്ങനെ പ്രതിധ്വനിക്കുകയാ. ശബ്ദം മറ്റൊന്നുമല്ല, ആമിൻ, ഇസ്രായേലിൻ്റെ ദൈവത്തോട് വെല്ലുവിളിക്കുന്ന ഒരു രാക്ഷസൻ. ചേട്ടന്മാർ ഭയന്ന് വിറച്ചിരിക്കുന്നു, രാജാവ് ഭയന്ന് വിറച്ചിരിക്കുന്നു. കൊച്ചുപയ്യനായിരിക്കുന്ന ദാവീദ് അങ്ങോട്ട് ചെന്ന്, ഞാൻ എന്നിട്ട് അവനൊന്ന് കൊടുത്തിട്ടേ പോകത്തുള്ളൂ. ചേട്ടന്മാരിവനെ മാക്സിമം ഒട്ടിച്ചു വിടാൻ നോക്കി. സ്തോത്രം. പറ്റത്തില്ല. അവസാനം രാജാവ് വിഷയത്തിൽ ഇടപെട്ടു. ആഹാ, അങ്ങനെ യവൻ കിടന്ന് വാശി പിടിക്കുകയാണോ? രാജാവിനോട് ദാവീദ് പറഞ്ഞു, യമനെ ഞാൻ കളി പറയുന്നതല്ല, ഞാൻ കാട്ടിൽ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്ന സമയത്തിൽ അവിടെ ഭയങ്കര സിംഹം വന്നിട്ടുണ്ട്. ഞാൻ ഒന്നിനെ പോലും വെറുതെ വിട്ടിട്ടില്ല. എൻ്റെ ആടുകൾ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ആ സിംഹം എടുത്ത് ചാടാൻ നോക്കിയ സമയത്ത് ഞാൻ സിംഹത്തിൻ്റെ മേൽ ഓടിച്ചെന്നതിനെ വലിച്ചു കീറിയിട്ടുണ്ട്. എത്ര സിംഹത്തെ ഞാൻ കൊന്നിട്ടുണ്ടെന്ന് അറിയാവോ? എത്ര കരടി ഞാൻ കൊന്നിട്ടുണ്ടെന്ന് അറിയാവോ? ഞാൻ വെറുതെ പറയുന്നതല്ല, എനിക്ക് ആമേൻ ഇവനെ ഒതുക്കാൻ കഴിയും, എനിക്ക് ഉറപ്പുണ്ട്. രാജാവൊക്കെ കേട്ടിട്ട് ഇവൻ പോകത്തില്ല, ഇവൻ അവനിട്ട് ഒരെണ്ണം കൊടുത്തിട്ടേ പോകത്തുള്ളൂ എന്ന് ഉറപ്പിച്ചപ്പോൾ, ശരി അങ്ങനെ അവൻ്റെ ഇഷ്ടം, അങ്ങനെയാണെങ്കിൽ ആകട്ടെ, ശരി വാ, നിനക്ക് യുദ്ധത്തിനാവശ്യമായിട്ടുള്ള വസ്ത്രമൊക്കെ ഞാൻ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ നേരെ രാജാവ് വിളിച്ചോണ്ട് പോയിട്ട് ഇവന് യുദ്ധത്തിനാവശ്യമായിട്ടുള്ള ആയുധങ്ങളൊക്കെ, ഒരു വാൾ കൊടുത്ത്, ഒരു പരിചയം കൊടുത്തു, കവചമൊക്കെ അങ്ങോട്ട് കൊടുത്ത്, സ്തോത്രം, അതിൻ്റെ എല്ലാ സംഗതികളും, ആ ഇങ്ങനെയാണ് പോകാനുള്ളത്, ഈ വാൾ ഇങ്ങനെയാണ് പിടിക്കേണ്ടത്. ഈ ബൈബിൾ എഴുതിയിരിക്കുന്നത് അത് ശീലിച്ചിട്ടില്ലായികയാൽ, അദ്ദേഹത്തിന് ഇത് ശീലമില്ലായിരുന്നു. അവൻ ആ കവചത്തെയും ആയുധത്തെയും മുഴുവനും ആമേൻ ഊരി മാറ്റി വച്ചിട്ട് താൻ സാധാരണ കാട്ടിൽ ധരിക്കാറുള്ള സാധാരണ വസ്ത്രമെടുത്ത് ധരിച്ച് ഒരു ഇടയ സഞ്ചിയുണ്ട്, ആ സഞ്ചി എടുത്തോ, സ്തോത്രം, ഒരു കവണ, കവണ എന്ന് പറഞ്ഞാൽ തെറ്റാടി എന്നൊക്കെ പറയും, പക്ഷികളൊക്കെ അടിച്ചിടുന്ന സാധനം, അതുമെടുത്ത് സ്തോത്ര നേരെ ഒഴുക്കുള്ള വെള്ളത്തിലേക്ക് അവൻ ഇറങ്ങി. നല്ല മിനുസമുള്ള ഒരു അഞ്ച് കല്ല് കണ്ടുപിടിച്ചു, മിനുസമുള്ള ഒരു അഞ്ച് കല്ല് അവൻ കണ്ടുപിടിച്ചു, ഇടയസഞ്ചിയായ പൊക്കണത്തിൽ അങ്ങോട്ട് ഇട്ടു. ഇട്ടതിന് ശേഷം ആമേൻ, നിത്യനായ സർവശക്തനായ ദൈവത്തിൻ്റെ സന്നിധാനത്തിലൊന്ന് മുഴങ്കാൽ മടക്കി. കർത്താവേ, ഇസ്രായേലിനെതിരായിട്ട് തെറി വിളിക്കുന്ന യവനെ, ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവത്തിനെതിരായിട്ട് സംസാരിക്കുന്ന യവനെ, ഞങ്ങളുടെ രാജ്യത്തിന് വിപരീതമായിട്ട് ഭീഷണിയായിരിക്കുന്ന യുവനെ, ഞാനിതാ നശിപ്പിക്കുവാൻ പോവുകയാണ്, അങ്ങയുടെ ശക്തിയും സാന്നിധ്യവും എനിക്ക് തരണമേ. ഹല്ലേലൂയാ. ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ ചിലർ ഇന്നു മുതൽ പ്രാർത്ഥിച്ചു തുടങ്ങേണ്ടിയിരിക്കുന്നു. നിനക്ക് മുമ്പിൽ നിൽക്കുന്ന ചില ഗോലിയാത്തുമാരെ നശിപ്പിക്കുവാൻ, നിനക്ക് മുമ്പിൽ നിൽക്കുന്ന ചില മന്ത്രവാദ ശക്തികളെ നശിപ്പിക്കുവാൻ, നിനക്ക് മുമ്പിൽ നിൽക്കുന്ന ചില ക്ഷുദ്ര ശക്തികളെ നശിപ്പിക്കുവാൻ, നിനക്ക് മുമ്പിൽ നിൽക്കുന്ന ആവിചാര കെട്ടുകളെ നശിപ്പിക്കുവാൻ, നിനക്ക് മുമ്പിൽ നിൽക്കുന്ന പിശാചിന്റെ കോട്ടകളെ ഇടിക്കുവാൻ. Thank you, Jesus. അങ്ങനെ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചിട്ടും മെല്ലേ ദാവീദ് ഗോലിയാത്ത് എന്ന് പറയുന്ന രാക്ഷസന്റെ അടുക്കലേക്ക് മെല്ലെ മെല്ലെ പോകുക. സൂക്ഷിച്ചു നോക്കിയപ്പോ അങ്ങ് കണ്ണത്താ ദൂരത്ത് ഇസ്രായേൽ സൈന്യം കിടക്കുന്നു. ഞാൻ അങ്ങോട്ട് പോകുമ്പോ അമരങ്ങോട്ട് ഓടുന്നു. പക്ഷേ വ്യത്യസ്തമായി ഒരുവൻ അവിടെ നിന്ന് ഇങ്ങോട്ട് നടക്കുന്നല്ലോ. ഗോലിയാത്ത് എന്ന് പറയുന്ന രാക്ഷസ് ഒരിക്കൽ കൂടി നോക്കി. നോക്കിയപ്പോ ഓ, ഒരു പെൻസിൽ പോലത്തെ ഒരു പയ്യൻ, കാണാനൊക്കെ കൊള്ളാം പക്ഷേ ഒരു പെൻസിലാ.
വരട്ടെ വരട്ടെ. വീണ്ടും ഗൊലിയാത്ത് വീണ്ടും ഷൂട്ടിച്ചു നോക്കിയപ്പോ അവൻ്റെ കയ്യിലൊരു തെറ്റാടി പോലെയുള്ള ഒരു ആമീൻ ആമീൻ സാധനമുണ്ട്, കയ്യിൽ കുറച്ച് കല്ലുണ്ട്, കല്ലും കവണയും എന്നാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. കല്ലും കവണയും ഇതൊക്കെയുണ്ട്, ഇതൊക്കെ ആയിട്ട് ഒരുവൻ വരുന്നല്ലോ. ഗോലിയാത്തിന് കാര്യം പിടിയിട്ട് ലവൻ എന്നോട് യുദ്ധം ചെയ്യാൻ വരുന്ന വരവാ. വരട്ടെ വരട്ടെ വരട്ടെ. ആമീൻ. ബൈബിൾ എഴുതിയിരിക്കുന്നത് ഗോലിയാത്ത് എന്ന് പറഞ്ഞ രാക്ഷസൻ ആദ്യമായി ഇവനെ വരട്ടി. വരട്ടിയത് ഇങ്ങനെയാണ്, ആമീൻ, കല്ലും കവണയൊക്കെ ആയിട്ട് വരുവൻ, ഞാൻ എന്താ നായാണോ? ഭീഷണി മുഴക്കി. പക്ഷേ ദാവീദ് വെച്ച കാല് പുറകിലോട്ടല്ല, വീണ്ടും കാല് വെച്ചു, വീണ്ടും കാല് വെച്ചു. അടുത്തു വീണ്ടും ഗോലിയാത്ത് പറഞ്ഞു, സ്തോത്രം, ഞാൻ ഇന്ന് ആകാശത്തിലെ പറവകൾക്ക് നിന്റെ മാംസം ഇട്ടുകൊടുക്കുമെന്ന് പറഞ്ഞ് അവൻ അവൻ്റെ ദേവന്മാരുടെ നാമത്തിൽ അവനെ ശപിച്ചു. ഒന്ന് വിരട്ടി ഭീഷണിപ്പെടുത്തി, രണ്ടാമതായിട്ട് അവൻ ശപിച്ചു. മീൻസ് അവൻ്റെ മസിൽ പവർ മാത്രമല്ല, മറ്റൊരു ഭാഗത്തിൽ ഏതോ ഒരു ദുർശക്തിയുടെ ഒരു നാമമെടുത്ത് ഇവനെ ശപിച്ചു. ശാപം വന്നിട്ടും ദാവീദിനൊന്നും തോന്നിയില്ല, ഭീഷണി വന്നിട്ടും ദാവീദിനൊന്നും തോന്നിയില്ല. രാക്ഷസന്റെ പ്രകൃതം മുഴുവനും കണ്ടിട്ടും ദാവീദിനൊന്നും തോന്നിയില്ല. അവൻ വെച്ച കാല് മുൻപിലേക്കാ, മുമ്പിലേക്ക് മുമ്പിലേക്ക് ഇത് അടുത്തുകൊണ്ടിരിക്കുക. ദാവീദ് മുൻപിലേക്ക് പോകാനായിട്ടുള്ള ഒരേ ഒരു കാരണം വേറെയൊന്നുമല്ല, ദാവീദിന്റെ ജ്യേഷ്ഠന്മാർ നോക്കിയത് അവന്റെ പൊക്കം, അവന്റെ വണ്ണം, അവൻ്റെതായിട്ടുള്ള ഭീകര രൂപം, അവൻ്റെ കഴിവുകൾ. പക്ഷെ ദാവീദ് നോക്കിയത് അവൻ്റെ ദൈവത്തെ. ഈ രാക്ഷസനേക്കാളും ശക്തിയുള്ള ഒരു ദൈവം എനിക്കുണ്ട്, ഈ രാക്ഷസനേക്കാളും പൊക്കമുള്ള ഒരു ദൈവം എനിക്കുണ്ട്, ഈ രാക്ഷസനെ നശിപ്പിക്കുവാൻ കഴിവുള്ള ഒരു ദൈവം എനിക്കുണ്ട്. അവന്റെ പ്രശ്നങ്ങളുടെ വലിപ്പമല്ല അവൻ കണ്ടത്, അവന്റെ ദൈവത്തിന്റെ വലിപ്പം കണ്ടു. ഇന്ന് പകൽ സമയം കടന്നു വന്ന ദൈവവൈദലേ, നിന്റെ പ്രശ്നത്തിന്റെ വലിപ്പമാണ് നിന്റെ മുമ്പിൽ നിൽക്കുന്നത്, നിന്റെ കടബാധ്യതയുടെ വലിപ്പമാണ് നിന്റെ മുമ്പിൽ നിൽക്കുന്നത്, നിന്റെ രോഗത്തിന്റെ കാഠിന്യതയാണ് നിന്റെ മുമ്പിൽ നിൽക്കുന്നത്. ഞാൻ പറയുന്നു, ആ വലിപ്പത്തെ നീ കളഞ്ഞിട്ട് എന്റെ ദൈവത്തിന്റെ വലിപ്പം നിനക്കൊന്ന് കാണാൻ കഴിയുമോ? എന്റെ ദൈവത്തിന്റെ വലിപ്പം നിനക്കൊന്ന് മനസ്സിലാക്കുവാൻ കഴിയുമോ? ദൈവത്തെയാണ് പ്രതികൂല സാഹചര്യങ്ങളിൽ ഒരു മനുഷ്യൻ കാണേണ്ടത്, ദൈവത്തെ കാണണം. ഇവിടെ നോക്കുന്നവരും പ്രശ്നങ്ങളെല്ലാവരും പ്രശ്നങ്ങളെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്, രോഗങ്ങളെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്, കഷ്ടങ്ങളെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നു, നിങ്ങൾ അത് വിട്ടിട്ട് ദൈവത്തിൻ്റെ വലിപ്പം നോക്കുക. ദാവീദ് അതാ നോക്കിയത്, ഇവനെ ഞാൻ നോക്കിയാൽ എനിക്ക് പേടി തോന്നും, പക്ഷെ ഞാൻ എൻ്റെ കഴിവ് ഉപയോഗിച്ചല്ലോ അവനോട് യുദ്ധത്തിന് പോകുന്നത്. എൻ്റെ അകത്തളത്തിലൊരു ദൈവമുണ്ട്, എൻ്റെ ഉള്ളിനകത്തൊരു ദൈവ സാന്നിധ്യമുണ്ട്, എൻ്റെ ഉള്ളിനകത്തൊരു ദൈവീകത്വമുണ്ട്. ആ ദൈവത്തിൻ്റെ കൃപയോപയോഗിച്ചാ ഞാൻ യുദ്ധം പ്രഖ്യാപിക്കുന്നത്, ഞാൻ ആ കൃപയോപയോഗിച്ചാ യുദ്ധം പ്രഖ്യാപിക്കുന്നതാ. സഹോദരങ്ങളെ, നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് യുദ്ധം ചെയ്യുവാൻ നിങ്ങൾ ഇറങ്ങി തോറ്റുപോയി, നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് നിങ്ങൾ ബിസിനസ്സിന് ഇറങ്ങി നിങ്ങൾ തോറ്റുപോയി, നിങ്ങൾ ബുദ്ധി ഉപയോഗിച്ച് ട്രീറ്റ്മെന്റിന് ഇറങ്ങി നിങ്ങൾ തോറ്റുപോയി, നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാനും നിങ്ങൾ ഇറങ്ങി തോറ്റു. ഞാൻ ഇന്നൊരു പുതിയത് പറയട്ടെ, അതിനെ അങ്ങോട്ട് മാറ്റിവെച്ച് നീ എന്റെ ദൈവത്തിന്റെ സഹായത്തോടെ ഒന്ന് ഇറങ്ങി നോക്ക്, ദൈവത്തിന്റെ സഹായത്തോടെ നീ ഒന്ന് ഇറങ്ങാൻ ശ്രമിക്ക. ബുദ്ധിമണ്ഡലത്തെ മുഴുവനും മാറ്റിവെച്ച്, നിന്റെ കഴിവുകളെല്ലാം മാറ്റിവെച്ച്, അതൊക്കെ ഇപ്പം നിനക്ക് തന്നെ വെളിപ്പെട്ടില്ലയോ, നിന്റെ കഴിവ് എത്രത്തോളം, നിന്റെ ബുദ്ധി എത്രത്തോളം. നിന്റെ സാഹചര്യങ്ങളെ നീ പഴിക്കരുത്, അമീൻ, നിന്റെ പ്രതികൂലങ്ങളെ നീ പഴിക്കരുത്, നിന്റെ തടസ്സങ്ങളെ നീ പഴിക്കരുത്. കഴിഞ്ഞ കാലങ്ങളിൽ നിനക്ക് വന്നുപോയ ബുദ്ധിമുട്ടുകൾക്കുള്ള കാരണക്കാരെ നീ പഴിക്കരുത്.
നീ ആ കാരണങ്ങളെയും ആ ബുദ്ധിമുട്ടുകളെയും പ്രശ്നങ്ങളെയും നിനക്ക് ചവിട്ടി കയറുവാനുള്ള പടിയായിട്ട് നീ കാണണം. ഓരോ തടസ്സങ്ങളെ നീ പടിയായിട്ട് കാണണം. ഓരോ തടസ്സങ്ങളെ നീ പടിയായിട്ട് കണ്ട് 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 മുകളിലേക്ക് നീ ചവിട്ടി കയറണം. ദൈവത്തിന്റെ സഹായത്തോടെ, ദൈവത്തിന്റെ കൃപയോടെ, ദൈവത്തിന്റെ അനുഗ്രഹത്തോടെ അവന്റെ ശക്തി ഉപയോഗിച്ച് നടക്കാതെ വന്നപ്പോൾ അവൻ ശപിച്ചു. ആര്? ഗോലിയാത്ത്. ഇതാണ് മനുഷ്യരിൽ പലരിലും ഉണ്ടാകുന്ന വിഷയം. അവൻ്റെ ബുദ്ധി കൊണ്ട് നിന്നെ തോൽപ്പിക്കുവാൻ കഴിയാതെ വരുമ്പോൾ, അവൻ്റെ കഴിവുകൾ കൊണ്ട് നിന്നെ തോൽപ്പിക്കുവാൻ കഴിയാതെ വരുമ്പോൾ, അവർ ചെന്നാശ്രയിക്കുന്ന ഒരു മേഖലയുണ്ട്, ഒരു മണ്ഡലമുണ്ട്, ദുർശക്തികൾ. ആമേൻ. 25 പൈസ നാണയമെടുത്ത് ചുറ്റിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ, ആമേൻ, 50,000 പിശാചുക്കൾ കടന്നു വന്ന ആ കുടുംബത്തെ വളഞ്ഞ് നശിപ്പിക്കുവാൻ വില്ലിംഗ് ആയിട്ടിരിക്കുന്ന കാൽ കാശിന് വേണ്ടിയിട്ട് അവിടെ എവിടെയായിട്ട് കൂറ്റിയടിച്ചിരിക്കുന്ന സാത്താന്റെ വൃത്തികെട്ട തന്ത്രങ്ങൾ ഒരു മനുഷ്യനെ തകർക്കുവാൻ, ഒരു മനുഷ്യനെ നശിപ്പിക്കുവാൻ, ഒരു മനുഷ്യനെ ഇല്ലായ്മ ചെയ്യുവാൻ ദുഷ്ടശക്തികൾ ഈ നാളുകളിലെ കലർന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടെന്ന് പറഞ്ഞ് ഓടി നടക്കുന്ന ഈ കാലഘട്ടത്തിൽ നിന്നെയും ഒരുപക്ഷെ ഒതുക്കിയത് ഇതുപോലെയുള്ള ഏതോ ശാപത്തിന്റെ ശക്തികളായിരിക്കാം. നിന്നെയും തകർത്ത് കളഞ്ഞത് ഇതുപോലെയുള്ള ഏതോ ബന്ധനത്തിന്റെ ശക്തികളായിരിക്കപ്പെടാ. പക്ഷെ ഇന്ന് പകൽ സമയം ആമേൻ, ആ ബന്ധനങ്ങളെ തകർക്കുവാൻ, ആ ശത്രുവിന്റെ കോട്ടകളെ തകർക്കുവാൻ നിന്റെ ബുദ്ധി പോരാ, നിന്റെ സാമ്പത്തികം പോരാ, നിന്റെ കഴിവുകൾ പോരാ. ആമേൻ. ബലവാനായിരിക്കുന്ന ദൈവത്തിന്റെ ശക്തിക്ക് മാത്രമേ നിന്നെ സ്വതന്ത്രമാക്കാൻ കഴിയത്തുള്ളൂ. ദൈവത്തിന് മാത്രമേ നിങ്ങൾ അനുഗ്രഹിക്കുവാൻ കഴിയത്തേയുള്ളൂ. ഏതെങ്കിലും വിഷയത്തിൻ്റെ മധ്യത്തിൽ നിനക്ക് ഗോലിയാത്ത് പോലെയുള്ള രാക്ഷസശക്തിയുടെ മധ്യത്തിൽ ഒരു പടി പോലും മുമ്പിലേക്ക് വയ്ക്കുവാൻ കഴിയപ്പെടാതെ നിൽക്കുന്നുവെങ്കിൽ ആ രാക്ഷസനെ നീ കാണരുത്. ആ രാക്ഷസനെ നീ കാണരുത്. നിന്റെ ദൈവമായ യഹോവയെ നീ കണ്ടുകൊണ്ട് പോകണം. നിന്റെ ദൈവമായ യഹോവയെ നീ നോക്കിക്കൊണ്ട് പോകണം. നിന്റെ ദൈവമായ യഹോവയെ നീ തിരിച്ചറിയണം. അങ്ങനെ ദാവീദ് മുമ്പിലേക്ക് പോവുകയാ. ആ സമയത്തിൽ രാക്ഷസൻ ചാടി എഴുന്നേറ്റ് അവനും ഇങ്ങോട്ട് അടുത്തടുത്ത് വന്നു. ദാവീദിൻ്റെ ചേട്ടന്മാർ വിറയ്ക്കുകയാണ്, രാജാവ് ഭയന്ന് വിറച്ചിരിക്കുകയാണ്. ആമേൻ. അവൻ്റെ ഡെഡ് ബോഡി ഇപ്പോൾ എടുക്കേണ്ടി വരുമല്ലോ. കാഴ്ചക്കാരായിരിക്കുന്നവരെല്ലാവരും ആമേൻ ഭീതിയോടെ നോക്കി എന്ത് സംഭവിക്കും. ആ നടന്നു പോകുന്നത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, ഈ രാക്ഷസൻ്റെതായിട്ടുള്ള കാലിൻ്റെ മുട്ടുവരെ പോലും ദാവീദില്ല. കാൽമുട്ടുവരെ പോലും ദാവീദില്ല. ചെറിയ മനുഷ്യൻ, ആ ചെറിയ മനുഷ്യൻ ഇപ്പോൾ എന്തായിരിക്കും? അവനെ കാലെടുത്തൊന്ന് വീശിയാൽ മതിയല്ലോ, ഫുട്ബോൾ പോലെ അവൻ ചെന്ന് വീഴും. ഇവനെന്തിനുള്ള പുറപ്പാടാ? അവനിഞ്ഞ് തിരിച്ചു വന്നെങ്കിൽ മതിയായിരുന്നു, അവൻ അങ്ങോട്ട് അടുക്കാതിരുന്നുവെങ്കിൽ മതിയായിരുന്നു. കാഴ്ചക്കാരെല്ലാവരും പറഞ്ഞു പരാജയം മാത്രം. സുഹൃത്തെ, നിന്നെ നോക്കിയിട്ട് കാഴ്ചക്കാരെല്ലാവരും പറഞ്ഞു ഇനി നീ രക്ഷപ്പെടത്തില്ല. സകലവും നിനക്ക് വിപരീതമാ, സകലവും നിനക്ക് തടസ്സമാ, സകലവും നിനക്ക് നഷ്ടമാ, സകലത്തിലും നീ തോറ്റിരിക്കുകയാ. സുഹൃത്തുക്കളെ, നിങ്ങളുടെ ബന്ധുക്കൾ ഭയത്തോടെയാണ് നിങ്ങളെ നോക്കിയിരിക്കുന്നത്. നിങ്ങളുടെ വേണ്ടപ്പെട്ടവർ ഭയത്തോടുകൂടിയാണ് നിങ്ങളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ പരിചയക്കാർ, ഈ വ്യക്തി മരിച്ചുപോകും, ഈ രോഗം ഇനി സൗഖ്യമാകത്തില്ല, ഇത് അത്രയും മാരകമായി, ഇത് 4th stage വന്നിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപക്ഷെ ഒരു പ്രതീക്ഷയുമില്ലാതെ എല്ലാവരും പറഞ്ഞാണ് രക്ഷപ്പെടാൻ സാധ്യതയില്ല. നിന്നെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സ് പറഞ്ഞു ശ്രോത്ര രക്ഷയില്ല, നന്നാൽ നമുക്ക് ചിലത് ചെയ്യാം എന്ന് മാത്രം ഒരുപക്ഷെ പറഞ്ഞ സാഹചര്യമായിരിക്കാം. സാമ്പത്തിക തകർച്ചയുടെ മധ്യത്തിലേക്ക് നിനക്ക് കടന്നവര്, ഒരുപക്ഷെ നിന്നെ സഹായിച്ചവര്, നിന്നെ അടുത്തറിയാവുന്നവര് എല്ലാവരും പറഞ്ഞു ഇനി എവിടം വിൽക്കാനാ, ഇനി ആരുടെ അടുക്കൽ പോകാനാ, ഏത് ബാങ്ക് വരെ സഹായിക്കാ, ഇങ്ങനെ മുങ്ങിക്കിടക്കുന്ന ഇവർക്ക് ആര് ലോണ് കൊടുക്കാനാ, ഇങ്ങനെ തകർന്നു കിടക്കുന്ന ആര് വരെ സഹായിക്കാനാണ്. ശ്രോത്രം അഡ്വക്കേറ്റ് പറഞ്ഞു വകുപ്പ് ഇത്തിരി കുഴപ്പത്തിലാണ്, ജാമ്യം കിട്ടാൻ സാധ്യതയില്ല. ആമേ, നമുക്ക് വിപരീതമാണ്, എങ്കിലും കുഴപ്പമില്ല, നമുക്കൊന്ന് ട്രൈ ചെയ്യാം. നിന്നെ കണ്ടവർ, നിന്നെ കേട്ടവർ, നിന്നെ അറിഞ്ഞവർ, നീയുമായി സഹകരിച്ചവർ എല്ലാവരും പറയുക പ്രശ്നം രൂക്ഷം. അതേ ദാവീദ് നടന്നു പോയപ്പോൾ എല്ലാവരും പറഞ്ഞു ഇവൻ രക്ഷപ്പെടത്തില്ല, ഇവൻ തിരിച്ചു വരത്തില്ല, ഇവൻ ഗോലിയാത്തിന്റെ കൈ കൊണ്ടൊന്ന് മരിക്കുക, ഈ മരണം നമ്മൾ കാണാൻ പോവുകയാണ്, ഈ കുടുംബം ഇനി രക്ഷപ്പെടത്തില്ല, ഈ കുടുംബത്തിൽ ഇനി ഒരു ഗ്രോത്ത് ഉണ്ടാകത്തില്ല. എല്ലാവരും അതാ ചിന്തിച്ചത്. പക്ഷെ ഇന്ന്
ഈ സഭയ്ക്കകത്ത് കടന്നു വന്നപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആമീൻ എന്നിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത് മറ്റൊരു രീതിയിൽ, എല്ലാവരും നീ തോറ്റുപോകുമെന്ന് പറഞ്ഞുവെങ്കിൽ, എല്ലാവരും നീ നശിച്ചു പോകുമെന്ന് പറഞ്ഞുവെങ്കിൽ, എല്ലാവരും നീ രക്ഷപ്പെടത്തില്ല എന്ന് പറഞ്ഞുവെങ്കിൽ, പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഇല്ല ഇല്ല, നീ എന്നെ നോക്കി, പരിശുദ്ധാത്മാവിനെ നോക്കി, ദൈവത്തെ നോക്കി, ദൈവത്തിൻ്റെ സ്നേഹത്തെ നോക്കി, അവൻ്റെ മുഖത്തേക്ക് നോക്കി, നിനക്ക് ഓടാൻ തയ്യാറാണ് എങ്കിൽ ഇന്ന് മുതൽ നിനക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വരാൻ പോകുക, നിനക്ക് അനുകൂലമായിട്ടുള്ള അവസ്ഥകൾ വരാൻ പോകുക, നീ പരാജയപ്പെട്ട മേഖലകളിൽ ദൈവം നിന്നെ രക്ഷിക്കുവാൻ പോകുക. ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത നിന്റെ കുഞ്ഞുങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവ സാന്നിധ്യം അവരുടെ കുടുംബങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. എന്താണോ അവരുടെ പ്രാർത്ഥന വിഷയം, ആ വിഷയത്തിൻ്റെ മേൽ ഇപ്പോൾ കർത്താവിൻ്റെ ഒരു അത്ഭുത കരം വ്യാപരിക്കട്ടെ. അതിശയത്തിൻ്റെ കരം വ്യാപരിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവ സന്നിധിയിൽ ഞാനൊരു എപ്പിസോഡ് സ്പോൺസർ ചെയ്ത് എനിക്കൊരു അനുഗ്രഹമായി, എൻ്റെ പ്രാർത്ഥന വിഷയത്തിൻ്റെ മേൽ മറുപടി ലഭിച്ചു എന്ന് കേൾക്കത്തക്ക വിധത്തിൽ ദൈവപ്രവൃത്തി ഉണ്ടാകട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ദിവസങ്ങളിൽ ചില വിഷയത്തിൻ്റെ മേൽ നിന്റെ കുഞ്ഞുങ്ങൾക്ക് അത്ഭുതം ചെയ്തതിനായി സ്തോത്രം. അതിൻ്റെ നന്ദിയാർത്ഥം ദൈവ സന്നിധിയിൽ ഈ വഴിപാട് അർപ്പിച്ചിരിക്കുമ്പോൾ കർത്താവത് സ്വീകരിച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബമായി ആശീർവദിക്കുന്നു, അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, മഹത്വം ബഹുമാനോട് ഏൽപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ.